അങ്കിൾ. ഹായ് ജയ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് അങ്കിൾ. പെൺകുട്ടികളുടെ വളർച്ച ദിവസം തോറുമാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ നിന്റെ വളർച്ച നിമിഷം തോറും. ഓരോ നിമിഷം കഴിയും തോറും നീ കൂടുതൽ സുന്ദരിയായിട്ട് വരിക. എന്താ ഇതിന്റെ രഹസ്യം? ഈ അങ്കിൾ എപ്പോഴും എന്നെ കളിയാക്കും. അയ്യോ അല്ല, മേനകയെ കണ്ടപ്പോ വിശ്വാമിത്രന്റെ തപസ്സിളകി എന്ന് പറയുന്ന കഥ കള്ളക്കടയൊന്നും അല്ല, അല്ലെങ്കിൽ വല്ല കല്ലോ മരം ഒക്കെ ആയിരിക്കണം. ഞാനൊന്നും അങ്ങനെയല്ലോ, ചോരത്തിളപ്പുള്ള ഒരു യുവാവല്ലേ. മാത്രമല്ല അങ്കിൾ കാണാൻ നല്ല സുന്ദരനാണ്. ആണോ? ആ, ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോ. ഈ സൗന്ദര്യത്തിലൊന്നും ഒരു അർത്ഥമില്ല കുട്ടി. ഒരു 10 വർഷം കഴിയുമ്പോ എനിക്ക് 10-40 വയസ്സാകും, നിനക്ക് 10-25 വയസ്സാകും. എന്ന് വെച്ചാൽ ജീവിതത്തിലെ സുവർണ കാലം നമ്മളെ വിട്ടു പോകുന്നു എന്നർത്ഥം. അത് വെറുതെ പാഴാക്കി കളയണോ? ഞാൻ പാഴാക്കില്ല. അപ്പൊ പിന്നെ എന്നെ ഒറ്റപ്പെടുത്താണോ? ഇല്ല, അങ്കിളെയും കൂട്ടാം. പോട്ടെ അങ്കിൾ. അങ്ങനെ അങ്ങ് പോയാലോ. ജയ ഇതുവരെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലോ, വന്നാ ഒരു കാപ്പി കുടിച്ചിട്ട് പോവാം. ഇന്നില്ല, ഇനി ഒരിക്കലും വരാം. മതി, ധൃതിയില്ല. ഞാൻ ജയക്കൊരു സമ്മാനം തരുന്നുണ്ട്. എന്താ? ഒരു പച്ച മരതക കല്ല് വെച്ച സ്വർണ്ണ നെക്ലസ്. അയ്യോ, വീട്ടിലറിഞ്ഞാ എന്നെ കൊന്നു കുഴിച്ചു മൂടും. അതിന് വീട്ടിലറിയണ്ടേ, അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് ആണ് പറഞ്ഞാ മതി. എന്താ? ശരി. സാറേ, ഞാൻ പോട്ടെ അങ്കിൾ. ആ സാറേ. എടാ, എന്താടാ, എന്ത് പറ്റി? നല്ല പണിയാ കാണിച്ചത്. എന്നെ ചെകുത്താന്റെ മുന്നിൽ പറഞ്ഞു വെച്ചിട്ട് സാറ് ഇവിടെ വന്നെന്ന് സൊല്ല. ഞാൻ 3-3.5 മണി വരെ ഓഫീസിൽ കാത്തിരുന്നു, നീ എവിടെ പോയി കിടക്കായിരുന്നു? തടി കേടാവാതെ രക്ഷപ്പെട്ട എന്റെ അമ്മയുടെ ഭാഗ്യം, ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ നെഞ്ചത്തുകാരൻ ഇറങ്ങിയനെ. എല്ലാം കുളമാക്കിയോ? കുളമാക്കിയതല്ല, ആയിപ്പോയി. ആ രേവതി പാവം, 2 ദിവസം കൊണ്ട് ചടച്ചെല്ലും തോലും ആയിപ്പോയി. എല്ലാം വിസ്തരിച്ചു പറയാം. ബാ. യെസ്, വിമൻസ് ഹോസ്റ്റൽ മേറ്റിനാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ആരാണ്? രേവതിയുടെ ഫാദറാണ് ഗംഗാധരൻ നായർ, കൊച്ചിയിൽ നിന്ന് എസ്ടിഡി ആണ്. രേവതിയെ വിളിക്കണോ? വേണമെന്നില്ല, ഇപ്പൊ സ്റ്റഡി ടൈം അല്ലേ, അവൾ പഠിക്കട്ടെ. ഞാൻ അവളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കാൻ മോശമില്ല, പക്ഷെ ഈയിടെയായിട്ട് ചില അഫയേഴ്സ് ഒക്കെ ഉള്ളതായിട്ട് അറിഞ്ഞു. കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ചോ, കൊല്ലും ഞാൻ അവളെ. ഞാൻ ഇപ്പൊ തന്നെ പുറപ്പെട്ടു വരണോ? വേണ്ട, ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുറെ കത്തുകൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. വേണ്ട, എനിക്ക് ഒപ്പ് കാണട്ട. കണ്ടാൽ ആ ദേഷ്യത്തിന് ഞാൻ അവളെ 2 കഷണമാക്കും, അവളുടെ പഠിപ്പും ഞാൻ അവസാനിപ്പിക്കും. അതൊക്കെ സിസ്റ്റർ തന്നെ എടുത്ത് നശിപ്പിച്ചേക്ക്. പിന്നെ വരുന്ന കത്തുകളൊക്കെ സെൻസർ ചെയ്തിട്ട് കൊടുത്താ മതി. ശരി. വിസിറ്റേഴ്സിന് ആരെയും അനുവദിക്കണ്ട. എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്റെ ഒരു കസിനുണ്ട്, അയാളെ അറിയിച്ചാ മതി. വിഷ്ണുനാരായണൻ എന്നാണ് പേര്, പ്ലാന്റർ ആണ്. ഓ, വിഷ്ണു താങ്കളുടെ കസിനാണോ? വിഷ്ണുവിനെ ഞാൻ അറിയും, ഈ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഓഹോ, എങ്കിൽ സിസ്റ്റർ ഒരു ഉപകാരം ചെയ്യണം, ഇപ്പോൾ തന്നെ വിഷ്ണുവിനെ വിളിച്ചൊന്ന് പറയണം, അവളെ ഒന്ന് ഉപദേശിക്കാൻ. പുറത്തു വിടണമെങ്കിൽ വിഷ്ണുവിന്റെ ഒപ്പം വിട്ടാൽ മതി. ഓക്കെ, എസ്ടിഡി ആണ്, നിർത്തട്ടെ. താങ്ക് യു സിസ്റ്റർ. കലക്കിട്ടോ, സമ്മതിച്ചിരിക്കുന്നു. ഈ മൂരാച്ചികളെയൊക്കെ വിത്ത് കാശ് നമ്മുടെ കയ്യിലില്ലേ ഗോപാല, ഏറ്റാതെ ഇപ്പ വരും ഫോൺ. ഹലോ, വിഷ്ണു ഹിയർ. ആ, നമസ്കാരം സിസ്റ്റർ. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്ന് കയറിയതേ ഉള്ളൂ. എന്താ വിശേഷിച്ച്? കൊച്ചിന്ന് ഗംഗാധരനായി വിളിച്ചിരുന്നു, അപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ കസിനാണെന്ന്. ഓഹോ, ഏട്ടൻ എന്താ വിശേഷിച്ച്? ഞങ്ങളുടെ ഒരു കുട്ടി അവിടെ ഉണ്ട്, രേവതി. അവളുടെ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. മിസ്റ്റർ വിഷ്ണുവിന് നാളെ ഒന്ന് ഇവിടെ വരെ വരാൻ അസൗകര്യം ഉണ്ടാവുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം, അത്യാവശ്യമാണ്. ഓക്കെ സിസ്റ്റർ, നാളെ രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ ഇവിടെ വരാം. താങ്ക് യു. എപ്പടി ഗോപാലകൃഷ്ണ, പ്രമാണ സർ. എത്ര മൊത്തം തന്നത്? 2000. ഇത് 1,050 രൂപയുടെ റെസിറ്റ് ബാലൻസ്. എന്റെ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട്. കോഴിക്കോട്ട് വരെ ഒരു നമ്പൂരി കുട്ടിയില്ലേ, എന്തു ആ കുട്ടി എല്ലാത്തിനും മിടുക്കിയ, പഠിക്കാനും പാട്ടിനും ഡാൻസിനും ഒക്കെ. ഇത്തവണ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് വിടണം എന്ന് വെച്ചിരിക്കുക. എന്റെ കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കിക്കൊള്ളണം, കണക്കില്ലാത്ത പണമുള്ളത് കൊണ്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. പിന്നെ മനസ്സിന്റെ ഒരു തൃപ്തി, ഇവരൊക്കെ രക്ഷപ്പെട്ടാൽ ഓരോ കുടുംബമാണ് രക്ഷപ്പെടുന്നത്.
നിങ്ങൾ ചെയ്യുന്ന പുണ്യത്തിന് ദൈവം നിങ്ങൾക്ക് തരും, തരുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വിഷ്ണു. ഗുഡ് മോർണിംഗ് സിസ്റ്റർ. ഇത് മിസ്റ്റർ വിഷ്ണു. ഹലോ ഹലോ മിസ്റ്റർ നായരെ അറിയില്ലേ? അറിയാം, പാരഗൺ ഹോട്ടലിന്റെ പ്രൊപ്രൈറ്റർ അല്ലേ. അങ്ങനൊന്നുമില്ല, ചെറിയൊരു തൊഴിൽ. മിസ്റ്റർ നായർ എല്ലാവർക്കും ഒരു മാതൃകയാണ്. 10-12 പാവപ്പെട്ട കുട്ടികളെ മിസ്റ്റർ നായർ എല്ലാ ചെലവും കൊടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ചാരിറ്റബിളായ പല സംഘടനയുടെയും പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ആൾ. ഓ, എന്തിനാ സിസ്റ്റർ ഇങ്ങനെ മോശത പറയുന്നത്? നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. വിഷ്ണുവിനെ എനിക്ക് ശരിക്കറിയാം എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്റ്റലിന്റെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറാണ്. വെരി ഗുഡ്. മിസ്റ്റർ വിഷ്ണുവിന്റെ ഒരു ബന്ധു ഇവിടെ പഠിക്കുന്നുണ്ട്. വൺ മിസ് രേവതി. രേവതി ഗംഗാർദാണല്ലേ? അതെ, എനിക്കറിയാം. അദ്ദേഹം നമ്മുടെ ഹോട്ടലിൽ താമസിക്കാറ്. നിങ്ങൾ സംസാരിച്ചേ, ഞാൻ പിന്നെ വരാം. ടേക്ക് ഇറ്റ് ഈസി മാൻ, ഞാൻ പോവാൻ. ചിറ്റപ്പം മോളെ കാണാൻ വന്നപ്പോ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കല്ലേ നല്ലത്, അല്ലേ സിസ്റ്റർ? ആ, ഞാൻ ഇറങ്ങട്ടെ. മിസ്റ്റർ വിഷ്ണു, ബെസ്റ്റ് ഓഫ് ലക്ക്. വരൂ. പിന്നെ ഞാൻ ഇന്നലെ ഗംഗാരൻ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു. മൂപ്പര ആകെ ചുണ്ടി പിടിച്ചിരിക്കുക. ചെറിയ പെൺകുട്ടികളാകുമ്പോ ചില ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതൊന്നും അത്ര സീരിയസ് ആയിട്ടെടുക്കേണ്ട കാര്യമില്ല. അതത്ര സില്ലിയല്ല മിസ്റ്റർ വിഷ്ണു. ആ കത്തുകളിൽ എന്തൊക്കെ വൃത്തികേടുകളാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച നമ്മൾ ലജ്ജിച്ചു പോകും. ആരാണ് ഈ വിദ്വാൻ? അവനെ കിട്ടിയ ചെവിക്കല്ല് നോക്കി ഒന്ന് കൊടുക്കാമായിരുന്നു. പേര് വെച്ചിട്ടില്ല, സ്വന്തം വി എൻ എന്നേ ഉള്ളൂ. ചോദിച്ചിട്ട് ആ കുട്ടി ഒന്നും പറയുന്നുമില്ല. ആ കത്തുകൾ എന്നെ ഏൽപ്പിക്കുന്നതിൽ വിരോധമുണ്ടോ? ഏയ്, ഇല്ല. ബന്ധുക്കൾ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്ന് കരുതിയാണ് പിടിച്ചു വെച്ചത്. ഇനിയിപ്പോ വിഷ്ണുവിനെ തന്നെ ഏൽപ്പിക്കാം. ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ വിഷ്ണു, എനിക്ക് അവളോട് ചിലതൊക്കെ ചോദിച്ചറിയാനുണ്ട്. ഇന്നും നാളെയും ക്ലാസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടെ. മണ്ടേ കൊണ്ടുവന്ന് വിടാം.